എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു സെറ്റ് പേയ്മെൻറ്റ് പ്രൂഫുകൾ കാണിച്ചു തരാം. ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് റിസീവ് ആയതാണ്. ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷനെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ആപ്ലിക്കേഷനൊക്കെയാണ്. അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇനി ആപ്ലിക്കേഷനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞില്ല, ജസ്റ്റ് പേയ്മെൻറ്റ് പ്രൂഫുകൾ മാത്രം കാണിച്ചു തരാം. അത് ഒരു കെട്ട് പേയ്മെൻറ്റ് പ്രൂഫ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ റെഡീം ചെയ്തത് ആമസോൺ ഗിഫ്റ്റ് കാർഡാണ്. അപ്പം ആമസോൺ ഗിഫ്റ്റ് കാർഡും റെഡീം കാർഡും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പേടിഎമ്മിലേക്ക് റെഡീം ചെയ്യുന്ന പോലെ തന്നെ ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഗൂഗിൾ പ്ലേ റെഡീം കോഡ് ആക്കി മാറ്റാം. മിനിമം 10 rupees തൊട്ട് തന്നെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് ഗൂഗിൾ പ്ലേ റെഡീം കോഡ് ജനറേറ്റ് ചെയ്തെടുക്കാം. അത് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ടോപ്പപ്പ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ അതിന് യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് റെഡീം കോഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞുതരാം. അത് ചിലപ്പോൾ നിങ്ങളുടെ ആമസോൺ പേ ബാലൻസിൽ ഓൾറെഡി ഇതുപോലെ പൈസ കിടപ്പുണ്ടെങ്കിൽ, മറ്റേ ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ അടിച്ചതോ അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടിയതാണെങ്കിലും അത് നിങ്ങൾക്ക് ഇപ്പം മാറ്റണമെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആമസോൺ ഗിഫ്റ്റ് കാർഡിൻ്റെ പല യൂസസ് ഉണ്ട്. പേടിഎം അല്ലെങ്കിൽ മറ്റ് റീചാർജ് ആപ്ലിക്കേഷൻസ് പോലെ നിങ്ങൾക്ക് ബില്ലുകൾ റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം, മൊബൈൽ റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം, പിന്നെ അല്ലെങ്കിൽ ഫ്രീ ഷോപ്പിങ്ങിന് ഉപയോഗിക്കാം. അതൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇപ്പം ഗൂഗിൾ പ്ലേ റെഡീം കോഡാണ്. അതെങ്ങനെ ജനറേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ആമസോണിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്കത് ജനറേറ്റ് ചെയ്തെടുക്കാമെന്ന് വിത്ത് പേ ബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അത് ഡയറക്റ്റ് ഗൂഗിൾ പ്ലേ റെഡീം കോഡിൻ്റെ ഓപ്ഷൻ അവൈലബിൾ അല്ല. നമുക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡ് ആക്കിയിട്ട് മാത്രമേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിവേ അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒരു സ്റ്റെപ്പ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ വീഡിയോസ് വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാം, നല്ല നല്ല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നില്ല, പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. മെയിലാണ് നമുക്ക് റിസീവ് ആയത്. നിങ്ങളെപ്പോൾ വിഡ്രോ അടിച്ചാലും ഒരു 7 to 8 days ടൈം എടുക്കും പേയ്മെൻറ്റ് റിസീവ് ആകാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ, ഒരു പോരായ്മ ആപ്ലിക്കേഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയാൻ കുറച്ച് ടൈം പിടിക്കും. അവിടെ ഏൺ ചെയ്യും, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ആപ്ലിക്കേഷന്. പിന്നെ ട്രസ്റ്റഡാണ്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതെന്തുമായാലും ഉണ്ട്. പിന്നെ ഇച്ചിരി ടൈം പിടിക്കും പേയ്മെൻറ്റ് കിട്ടാനായിട്ട്. ഇച്ചിരി നേരം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് പേയ്മെൻറ്റ് കിട്ടണം, വർക്ക് ചെയ്തതിനൊരു റിസൾട്ട് ഉണ്ടാവണമല്ലോ. അപ്പം മെയിലാണ് നമുക്ക് റിസീവ് ആയിട്ടുള്ളത്, ആമസോൺ ഗിഫ്റ്റ് കാർഡാണ്. അപ്പം ഇതുപോലൊരു മെയിലായിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ റെഫറൻസ് ഐ ഡി അതുപോലെ ഗിഫ്റ്റ് കാർഡ് കോഡ് രണ്ട് ഓപ്ഷൻസ് കാണും. അപ്പം ഗിഫ്റ്റ് കാർഡ് കോഡാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിൽ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ആമസോൺ ഓപ്പൺ ചെയ്യാം. ഓൾറെഡി നമ്മുടെ മൊബൈലിലൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും ആമസോൺ. ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യും. ഇവിടെ താഴെ ഒരു 3 dots കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമസോൺ പേ എന്നൊരു സെക്ഷൻ്റെ ഓപ്ഷൻ വരുന്നതാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്ന് അപ്ഡേറ്റ് ചെയ്തോളുക. ആമസോൺ പേ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അന്നേരം ആമസോൺ പേ ഓപ്പണായി വരുന്നതാണ്. നിങ്ങളുടെ ആമസോൺ പേയിൽ ഓൾറെഡി ബാലൻസ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഇവിടെ മുകളിൽ ഇവിടെ കാണിക്കും ആമസോൺ പേ ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. എൻ്റെ അതിനകത്ത് ഓൾറെഡി കുറച്ച് പേ ബാലൻസ് ഉണ്ട്. അപ്പം അത് കൂടാതെ നമ്മളിപ്പം പുതിയ പേ ബാലൻസ്, അതായത് പുതിയ കോഡ് ഉപയോഗിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ് ബാലൻസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ താഴെ നോക്കിയാൽ കാണാം, ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. മൊബൈൽ റീചാർജ്, DTH റീചാർജ്, അതുപോലെ ഇപ്പോഴത്തെ ഗൂഗിൾ പ്ലേ റീചാർജ് എന്നും കാണാം. ഗൂഗിൾ പ്ലേ റീചാർജ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ റെഡീം കോഡ് എടുക്കുന്നത്. റെഡീം കോഡ് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ ലാസ്റ്റിൽ പറയാം. ആദ്യം എങ്ങനെ നിങ്ങൾ ഈ ഗിഫ്റ്റ് കോഡ് ആഡ് ചെയ്യണമെന്ന് അറിയണമല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ആ മെയിലിൽ നിന്ന് ഗിഫ്റ്റ് കോഡ് കോപ്പി ചെയ്തെടുക്കുക. ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുക. ആമസോൺ പേയിൽ വരിക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഡ് ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിലാണ്. ഓക്കെ, ആഡ് എ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പുതിയ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങളടുത്ത് പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യാൻ പറയും. മൊബൈൽ നമ്പർ ചോദിക്കും. മൊബൈൽ നമ്പർ നിങ്ങൾ ഏത് നമ്പർ വെച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് ആമസോണിൽ അത് കൊടുത്താൽ മതി, വേറെ കൊടുത്താലും പ്രശ്നമില്ല. നെയിം ചോദിക്കും. പാൻ കാർഡ് അവിടെ ഒരു വിഷയമാണ്, കാരണം എല്ലാവർക്കും പാൻ കാർഡ് ഇല്ല. അപ്പം നിങ്ങളൊരു പാൻ കാർഡിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊരു പാൻ കാർഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ എണ്ണം വരും. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ABCD അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരെണ്ണം കൊടുത്ത് ഒരെണ്ണം സെറ്റപ്പ് ചെയ്താൽ കൊടുത്താൽ മതി. അത് റിയൽ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നും കൊടുത്തിട്ട് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിക്കുമ്പോൾ ഓപ്പൺ ആയി വരും, ഇങ്ങനൊരു പേജ് വരും. അപ്പോൾ ഇപ്പം നമ്മുടെ പേ ബാലൻസ് 6.8K ഉണ്ട്, 6800 രൂപ. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്തില്ല സംഭവം, ഇപ്പുറത്തോട്ട് പോവാം. ഇവിടെ വരുന്നു കോഡ്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കുന്നു. ഇപ്പുറത്ത് വരുന്നു, ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ആഡ് ടു യുവർ ബാലൻസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 100 rupees കോഡാണ്, 100 ആഡ് ആയിട്ടുണ്ട്, 6900 ആയി. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഞാൻ പേ ചെയ്തിട്ട് ലാസ്റ്റിൽ ടോട്ടൽ പേ ബാലൻസ് കാണിക്കാം. അതിനുശേഷം ആമസോൺ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് പോയിട്ട് റെഡീം ഹിസ്റ്ററിയും കാണിക്കാം. ഇതിനകത്തു നിന്ന് തന്നെയാണോ കിട്ടിയത് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. റെഡീം ഹിസ്റ്ററിയും കൂടെ കാണിച്ചു തരാം.
അപ്പോൾ ടോട്ടൽ നമ്മൾ ആറ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, 600 rupees ആണ് ആഡ് ചെയ്തത്, 7400 ആയി ടോട്ടൽ ബാലൻസ്. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. രജിസ്ട്രേഷൻ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ്, സെയിം ഇമെയിൽ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഇമെയിലേക്കാണോ പേയ്മെൻറ്റ് വേണ്ടത് ആ ഇമെയിൽ തന്നെ കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും, ഏണിംഗ് ഓപ്ഷൻസ് എല്ലാം ഈ ഹോമിൽ തന്നെ ഉണ്ട്. രണ്ടാമതായിട്ട് ഓഫേഴ്സ്, ഇവിടെ നിങ്ങൾക്ക് ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, ഒത്തിരി കോയിൻസ് കിട്ടും നിങ്ങൾക്ക് ഒരു ഓഫർ ചെയ്യുന്നതിന്. എൻ്റെ ഇപ്പം 9600 കോയിൻസ് ഉണ്ട്, ഇപ്പോഴത്തെ സർവേ ഉണ്ട്, സർവേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ചെയ്യാം. ലാസ്റ്റിലായിട്ട് ഗിഫ്റ്റ് ഇവിടെ നിന്നാണ് റെഡീം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗൂഗിൾ പ്ലേ റെഡീം കൊണ്ട് ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് റെഡീം ചെയ്യാം. അപ്പം ഞാൻ എന്തുകൊണ്ട് ഗൂഗിൾ പ്ലേ റെഡീം കൊണ്ട് ഡയറക്റ്റ് റെഡീം ചെയ്തില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയാമല്ലോ ആമസോൺ ഗിഫ്റ്റ് കാർഡിന് ഒത്തിരി യൂസസ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം അതൊക്കെ വേറെ ഏതെങ്കിലും ആവശ്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. വേണമെങ്കിൽ നമുക്ക് റെഡിയും കൂടെ ആക്കി മാറ്റുകയും ചെയ്യാം അതേസമയത്ത്. അപ്പോൾ ആവശ്യമുള്ളപ്പം ടോപ്പപ്പ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ റെഡിയും കൂടെ ആക്കാം, അല്ലാത്തപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുക്കുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇനി വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ പരിപാടിയെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് എടുത്താൽ മതി, ഇത്രയും കൂടെ പണി ചെയ്യാൻ നിൽക്കണ്ട. അപ്പം ഇവിടെ പേടിഎം ബാക്കി ഓപ്ഷൻസ് ഉണ്ട്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെഡീം ചെയ്തെടുക്കാം. ഓക്കെ, ഇഷ്ടമുള്ള ഓപ്ഷൻസ് എടുക്കാം, പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ റെഡീം ചെയ്ത ഈ 100 rupees ആമസോൺ ഗിഫ്റ്റ് കാർഡാണ്. അപ്പോൾ ഇനി നമുക്ക് ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരാം, ഒരുപാട് തവണ റെഡീം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി കാണിച്ചു തരാം. സിങ്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് തവണ നമ്മൾ റെഡീം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഹിസ്റ്ററി ഇവിടെ ഉണ്ട്. അപ്പം ഇത് ബാലൻസ് എന്ന സെക്ഷനിൽ വന്നിട്ടുണ്ട്, അവിടെ റെഡീം ഹിസ്റ്ററി ഉണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനിയും ഇത്ര ഉള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇനി ഒരു കാര്യം കൂടെ കാണിച്ചു തരാം, നമ്മുടെ ആമസോണിൽ നിന്ന് എങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് കാർഡ് ജനറേറ്റ് ചെയ്തെടുക്കണമെന്നുള്ളത്. വരിക ഗൂഗിൾ പ്ലേ റെഡിയും കൊണ്ട് ഗൂഗിൾ പ്ലേ റീചാർജിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 10 to 5000 വരെയുള്ള എത്ര കാർഡ് വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്യാം. 10 rupees ക്ലിക്ക് ചെയ്യുക, പേ അടിക്കുക, അപ്പം തന്നെ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് ഈ ആമസോണിനകത്ത് ആഡ് ചെയ്തേക്കുന്ന ഇമെയിലും കോഡ് വരും, അതുപോലെ തന്നെ അവിടെയും എഴുതി കാണിക്കും. അപ്പം ഇമെയിലാണെങ്കിൽ അവിടെ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ പ്ലേ സ്റ്റോറിൽ കൊണ്ടുവരിക, പേസ്റ്റ് ചെയ്യുക, ഡൺ, ഗൂഗിൾ പ്ലേ ബാലൻസ് അപ്ഡേറ്റഡ് ആയി. അപ്പോൾ ഇത്ര ഉള്ള കാര്യം, ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കാഴ്ച. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പ്രത്യേകം മറക്കണ്ട, ആപ്ലിക്കേഷൻ യൂസ് ചെയ്തോളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ പുതിയൊരു ആപ്ലിക്കേഷനായിട്ട് കാണാം. റിട്ടേൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.